നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് സ്വാഗതം. ഇന്ന് ആനക്കേരളം ഏറെ സ്നേഹത്തോടെ കാണുന്ന ഒരാനയെക്കുറിച്ചാണ്. വർഷങ്ങൾക്കപ്പുറം ഈ ഫോർ എലിഫൻ്റ് എന്ന ഒരാനക്കാഴ്ച മലയാളത്തിലെ പ്രമുഖമായ ഒരു ചാനലിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുമ്പോൾ ആനക്കഥകൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുന്നത്, എത്രമാത്രം അതിനോട് ആഭിമുഖ്യം കാണിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു. വലിയ സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആനകളുടെ കഥകൾ, അവരുടെ കാര്യങ്ങൾ, അവരുടെ ജീവിത പ്രേക്ഷകർ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായി സ്വീകരിക്കുകയും ഏറ്റുവാങ്ങുകയുമായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ശ്രീ ഫോർ എലിഫൻസ് എന്ന ഈ രണ്ടാം എഡിഷൻ, ആനക്കാഴ്ചകളുടെ ആനക്കഥകളുടെ ഈ രണ്ടാം എഡിഷനുമായി ഞങ്ങൾ യൂട്യൂബിലെത്തുമ്പോൾ ആ തുടങ്ങിയ കാലം മുതൽ പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, തൃക്കടവൂർ ശിവരാജുവിൻ്റെ കഥകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന്. അതെ, ശിവരാജുവിൻ്റെ എണ്ണമറ്റ ആരാധകർക്കായി ഇന്നത്തെ ഈ പ്രൈം എപ്പിസോഡിൽ തൃക്കടവൂർ ശിവരാജുവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ശിവരാജുവിൻ്റെ ആ വിശേഷപ്പെട്ട കഥകൾ, കാഴ്ചകൾ അങ്ങനെ എത്തിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കുകൾ, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതിന് ഈ ചാനലിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ സഹകരണം തുടർന്നും ഉണ്ടാകണം. ആനക്കമ്പവും ആനച്ചന്തവും മലയാളിക്കും ഈ മലയാള ദേശത്തിനും പണ്ട് കാലം മുതൽക്കേ ഞരമ്പിൽ പിടിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ന്യൂനപക്ഷം ഒഴികെ ഈ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അറിയാവുന്നവരെല്ലാം അതിനോട് യോജിക്കും. ആനക്കമ്പക്കാരായ ഒരു ജനതയുടെ മനസ്സുകളെ ഒരായിരം വിസ്മയങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന ആകാശത്തിലെ മാന്ത്രിക കൊട്ടാരത്തിലേക്ക് പടർന്നു പൊന്തുന്ന വള്ളിച്ചെടിയെന്ന പോലെ ആന എന്ന രണ്ടക്ഷരം പകർന്നു നൽകിയിട്ടുള്ള വികാര വിസ്മയങ്ങൾ അവർണ്ണനീയമാണ്. കുറച്ചു കാലം മുമ്പ് ഫേസ്ബുക്കിൽ ആരോ കോറിയിട്ടതുപോലെ ആശിച്ച പെണ്ണിനു വേണ്ടി അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിന്റെ പിന്നാലെ ആഴ്ചകളോ മാസങ്ങളോ അങ്ങേയറ്റം പോയാൽ ഒന്നോ രണ്ടോ വർഷം വരെയൊക്കെയോ നടന്നേക്കാം. പക്ഷേ പോകെ പോകെ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ ആറിത്തണുക്കുന്ന ആവേശത്തിന് മുന്നിൽ ആ പ്രണയത്തിന്റെയും ആ നടപ്പിന്റെയും ആക്കവും തൂക്കവും കുറഞ്ഞു കുറഞ്ഞു വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ ജാതിയുടെയും മതത്തിൻ്റെയും പ്രസ്ഥാനങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും പിന്തുണയും പ്രേരണയും പ്രലോഭനങ്ങളുമില്ലാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മലയാള യൗവനങ്ങൾ എന്തിൻ്റെയെങ്കിലും പിന്നാലെ സ്വയം മറന്ന് ചുവട് വച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അത് ആനകൾക്ക് പിന്നാലെ മാത്രമായിരിക്കും. കലവറയില്ലാത്ത ആനക്കമ്പത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും. അതെ, അൺകണ്ടീഷണലായി, അൺസ്റ്റോപ്പബിളായി ഒരു തലമുറയെ മുഴുവൻ തൻ്റെ പിന്നാലെ അചഞ്ചല സ്നേഹത്തിൻ്റെ മായാ ചരടുകളാൽ കോർത്തിണക്കി കൂട്ടിക്കൊണ്ട് നടക്കുന്ന മായക്കാർ വർണ്ണൻ, ആനയും ആനക്കമ്പവും, അത് തൃശൂരും പാലക്കാടും കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ എന്ന് വാശി പിടിക്കുന്നവർക്ക് മുന്നിൽ തിരുവിതാംകൂറിൻ്റെ തങ്ക തിളക്കമാർന്ന മണ്ണ് അഭിമാന പുരസരം വേദിയിലെത്തിക്കുന്ന സൂപ്പർ മെഗാസ്റ്റാർ. ഏറ്റവും വലിയ പ്രതിയോഗിയെ പോലും നിമിഷാർത്ഥം കൊണ്ട് തന്നെ തൻ്റെ എക്കാലത്തെയും വലിയ ആരാധകനാക്കി മാറ്റാൻ കഴിയുന്ന ഗജരാജ വൈഡൂര്യം, തെക്കൻ കേരളത്തിൻ്റെ തിരുമുറ്റത്തു നിന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തന്നെ മാതംഗ സിംഹാസനങ്ങളിലേക്ക് പടവെട്ടിക്കയറിയ അപൂർവ സുന്ദര രാജാധിരാജൻ തൃക്കടവൂർ ശിവരാജു.
തിരുവിതാംകൂറിന്റെ വടക്കേയറ്റം എന്ന് പറയാവുന്ന ചേർത്തല തൃച്ചാറുകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിടമ്പേറ്റാൻ തെക്കിന്റെ തേവർ എഴുന്നള്ളി എത്തിയപ്പോൾ ആരാധകർ തങ്ങളുടെ മാനസേശ്വരന് വേണ്ടി കാത്തുവച്ച ആവേശോജ്വലമായ നിമിഷങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കുമാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വർഷങ്ങൾക്കപ്പുറമുള്ള ആനക്കാഴ്ചകളുടെ ആദ്യ എഡിഷന് ശേഷം ശ്രീ ഫോർ എലിഫൻസ് എന്ന ഈ രണ്ടാം വരവിൻ്റെ തുടക്കം മുതൽ നല്ലൊരു ശതമാനം ആനക്കമ്പക്കാർ, ഞങ്ങളുടെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ, ആദ്യ നാളുകൾ മുതൽ നിരന്തരമായി ആവശ്യപ്പെടുന്ന ആനപ്പേരാണ് തൃക്കടവൂർ ശിവരാജു എന്ന ഈ വീരനായകൻ്റേത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തമായ ഒരാനയെ അവൻ്റെ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആരാധകർ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും പോലെ ഏറ്റവും ആധികാരികമായി തന്നെ ചിത്രീകരിച്ച് അവതരിപ്പിക്കണമെന്ന ഞങ്ങളുടെ താല്പര്യവും ശ്രമങ്ങളും നിമിത്തമാണ് തൃക്കടവൂർ നായകന്റെ വീരചരിതം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നതിൽ ഇത്രയും കാലതാമസം ഉണ്ടായത് എന്ന് ക്ഷമാപണത്തോടെ സൂചിപ്പിക്കട്ടെ. പക്ഷേ ഫലത്തിൽ ഒരു സർക്കാർ സംവിധാനം തന്നെയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വന്തം ശിവരാജുവിനെ അവന്റെ തട്ടകമായ തൃക്കടവൂർ ക്ഷേത്രത്തിലൊക്കെ വച്ച് തന്നെ ചിത്രീകരിക്കണം എന്ന ആഗ്രഹം ഓരോരോ കാരണങ്ങളാൽ ഇനിയും നീണ്ടുപോയേക്കാം എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഞങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ചിത്രീകരിച്ച ദൃശ്യങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കാൻ പോകുന്ന തലയെടുപ്പും ഉയരപ്പെരുമയും കരിവീട്ടി പോലും നാണിച്ചു പോകുമാറുള്ള നിറവുമൊക്കെയാണ് ശിവരാജു എന്ന ഈ കളരി ഗുരുക്കളുടെ മാസ്റ്റർ പീസുകൾ. പക്ഷെ അതിനും അപ്പുറം മറ്റൊന്നുകൂടിയുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ എന്നല്ല, നമ്മുടെ ഈ മഹത്തായ രാഷ്ട്രത്തിലെ തന്നെ ആയിരക്കണക്കായ മറ്റൊരു നാട്ടാനയ്ക്കും അവകാശപ്പെടാനാകാത്ത വിധമുള്ള ഒരു തുറുപ്പ് ചീട്ട്. പ്രഥമ ദർശനത്തിൽ ഒരു ആഫ്രിക്കൻ ആനയുടെ കെട്ടും മട്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുമാറുള്ള ഒരു കിടിലൻ ലുക്ക്. ശിവരാജുവിനേക്കാൾ അളവിലും നിലവിലും മുമ്പനായ ഒരു ആനക്കേമൻ തൊട്ടടുത്തു വന്ന് നിന്നാലും ജനത്തിന്റെ കണ്ണുകൾ മുഴുവൻ തന്നിലേക്ക് പിടിച്ചു പറിച്ചെടുക്കാൻ പോന്ന ശിവരാജുവിന്റെ ഈ പൂഴിക്കടകിന് മുമ്പിൽ മറ്റ് അതികായന്മാരെല്ലാം നിഷ്പ്രഭരായി മാറും എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉയരമുള്ള ആനയും ഏറ്റവും അധികം പ്രതിദിന ഏക്കത്തുകയുമുള്ള ആനയും ശിവരാജുവാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ശിവരാജു എന്ന ഈ സൂപ്പർ താരം ഒരു ദിവസത്തേക്ക് ഒന്ന് എത്തണമെങ്കിൽ ഏക്കത്തുകയായി 2,18,% GST അടിക്കേണ്ടി വരും എന്നതാണ് ലഭ്യമാകുന്ന വിവരം. തുക മൊത്തത്തിൽ 2,50,000 നിൽക്കുന്നു എന്ന് അനൌദ്യോഗികമായും അറിയുന്നുണ്ട്. ഏതായാലും ഏക്കത്തുകയിലെ അപ്രതീക്ഷിതമായ ഈ കുതിച്ചുചാട്ടം രാജുവിന്റെ എഴുന്നള്ളിപ്പുകളുടെ എണ്ണത്തിൽ കുറച്ചെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആരാധകരും നിരവധി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ശിവരാജു ഇപ്പോൾ പ്രധാനമായും ഉത്സവങ്ങൾക്ക് എത്തിച്ചേരാറുള്ളത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വിഖ്യാതമായ അഷ്ടമി ഉത്സവത്തിന് തിടമ്പേറ്റാനെത്തിയപ്പോൾ കുറച്ചു വർഷങ്ങൾക്കപ്പുറം ചിത്രീകരിച്ച രംഗങ്ങളാണിത്. Thank you.
അന്ന് ശിവരാജുവിൻ്റെ കൊമ്പിൽ പിടിച്ച് വഴി നടത്തിയിരുന്ന പാപ്പാൻ പ്രതാപൻ ഇന്ന് നമ്മളോടൊപ്പമില്ല. ശിവരാജു എന്ന ഈ സഹ്യപുത്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തിരി കടുത്തുപോയ ഒരു ചെയ്ത്തിലാണ് പ്രതാപൻ്റെ ജീവൻ പൊലിഞ്ഞത്. കൊല്ലം ഉമയനെല്ലൂർ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആനവാൽപ്പിടി ആചാരവും അതിൻ്റെ ഭാഗമായി ആനയ്ക്ക് പിന്നാലെയുള്ള ആളുകളുടെ ഓട്ടവും ശിവരാജുവിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമാണ്. അങ്ങനെയൊരു ആനവാൽപ്പിടി ആഘോഷത്തിൻ്റെ ദിവസമാണ് തീർത്തും ദൗർഭാഗ്യകരമാം വിധം പ്രതാപൻ എന്ന പ്രഗത്ഭനായ പാപ്പാൻ്റെ ജീവൻ പൊലിയുന്നത്. ആനക്കാരിലെ മികച്ച ഒരു തൊഴിൽക്കാരനായിരുന്ന പ്രതാപൻ എന്ന പാപ്പാൻ്റെ ജീവൻ പൊലിയാൻ നിമിത്തമായ ആ സന്ദർഭവും പ്രതാപനും ശിവരാജുവുമായുള്ള ഇടപഴകലുകളും ഇടപാടുകളും ആനപ്പണി എന്ന അപൂർവ ലോകത്തിൻ്റെ അറിയാ വഴികളിലേക്കും ആഴക്കയങ്ങളിലേക്കും വെളിച്ചം വീശുന്നതാണ്, വീശേണ്ടവയാണ്. നാടൻ ആനകൾ എന്ന സഹ്യപുത്രന്മാർ വീരത്വത്തിലും ശൂരത്വത്തിലും ഒരുപടി മേലെ നിൽക്കുമെന്നതാണ് അനുഭവം. അതിൽ തന്നെ മുത്തങ്ങ, കോടനാട് തുടങ്ങിയ ആനക്കൂടുകളിൽ നിന്നുള്ളവരെക്കാൾ അല്പം ചൂടന്മാരും ഉഗ്രപ്രതാപികളുമായിരിക്കും കോന്നിക്കൂടിൻ്റെയും ആ മേഖലയിലെ കാടുകളുടെയും സന്തതികൾ എന്നതാണ് സത്യം. തൃക്കടവൂർ ശിവരാജുവും കോന്നിക്കൂടിൻ്റെ സന്താനമാണ്. എന്ന് വെച്ചാൽ വായിൽ കൈയിട്ടാലും തിരിച്ചു കടിക്കാത്ത, അയ്യോ പാവം അപ്പാവി മകനല്ല എന്ന് സാരം. പണ്ട് ആനപിടുത്തത്തിനായി ഉണ്ടാക്കിയ ഒരു പടുകുഴിയിൽ വീണ് കൂട്ടിലേക്ക് എത്തുമ്പോൾ പ്രായം ഏതാണ്ട് 5 വയസ്സ്. കൊമ്പുകൾ ശരിക്കും പുറത്ത് കണ്ടു തുടങ്ങിയിട്ടില്ലാത്തതിനാൽ കൊമ്പൻ കുഞ്ഞാണോ അതോ മുഴക്കുട്ടിയാണോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്ന പരുവം. ഏതായാലും കൂട്ടിലെ പഠിപ്പും പാഠങ്ങളും കഴിഞ്ഞ് എത്തിച്ചേരുന്നത് കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ തൃക്കടവൂർ ക്ഷേത്രത്തിൽ. 16 വയസ്സുവരെ മാത്രമേ ആയുസുള്ളൂ എന്ന് ദൈവങ്ങളാൽ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്ന ഭക്ത മാർക്കണ്ഡേയൻ തൻ്റെ ജീവനെടുക്കാൻ കാലപാശവുമായി എത്തിയ യമദേവന് മുന്നിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പിടഞ്ഞ് അഭയം തേടി കെട്ടിപ്പിടിച്ച ശിവലിംഗ പ്രതിഷ്ഠയാണ് തൃക്കടവൂരിലേതെന്നാണ് ഐതിഹ്യവും വിശ്വാസവും. ആയുസ്സിൻ്റെ പുസ്തകത്തിലെ താളുകൾ തീരുന്നു എന്ന് ആശങ്കപ്പെടുന്നവരും ഓടിയെത്താറുള്ള അഭയസ്ഥാനം. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആനകൾക്ക് ആയുസ് ഒരു പ്രശ്നമായിരിക്കും എന്നൊരു വിശ്വാസം ഗജപരിപാലന രംഗത്തുണ്ട്. അംഗോപാംഗ ലക്ഷണങ്ങൾ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന ശിവരാജുവിന് ഏതായാലും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകരുത് എന്ന കണക്ക് കൂട്ടലോടെ ആവാം അവൻ്റെ ചെവികളിൽ ഒന്നിൻ്റെ ചെറിയൊരു ഭാഗം കത്രികയ്ക്ക് മുറിച്ചെടുത്തിരിക്കുന്നത് പോലെ തൃക്കടവൂരപ്പൻ കാലേക്കൂട്ടി പ്രശ്നപരിഹാരമെന്ന നിലയിൽ ചോദിച്ചു മേടിച്ചിട്ടുള്ളത്. ശിവരാജുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കാലം അവനെ കണ്ടറിഞ്ഞ് കൊണ്ടു നടന്നിട്ടുള്ളതും ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തുമൊക്കെ ഓരോന്നോരോന്നായി പഠിപ്പിച്ചെടുത്തിട്ടുള്ളതും ഗോപാലകൃഷ്ണൻ നായർ എന്ന പാപ്പാനാണ്. ഗോപാലകൃഷ്ണൻ നായർ ഒന്നാമനായിരിക്കുമ്പോൾ തന്നെ സഹായിയായി ഒപ്പം നടന്ന് ഇട്ടവട്ടങ്ങൾ പഠിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ മകൻ മനോജാണ് ഇപ്പോഴത്തെ ഒന്നാമൻ. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും കഥകൾക്കും കാര്യങ്ങൾക്കും ഉടയവനാണ് തെക്കിൻ്റെ പൊന്നുതമ്പുരാനായ തൃക്കടവൂർ ശിവരാജു. ശിവരാജുവിൻ്റെ കഥകളും വിശേഷങ്ങളുമായി ഒട്ടും വൈകാതെ ഒരിക്കൽ കൂടി എത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇല്ല. Thank you.